ഫുട്ബോൾ ലോകത്തെ ഇതിഹാസ താരങ്ങളിൽ ഒരാളായി ഫുട്ബോൾ ലോകം വിലയിരുത്തുന്ന താരമാണ് ഫ്രാൻസിന്റെയും റയൽ മാഡ്രിഡിന്റെയും ഒക്കെ മിന്നും താരമായിരുന്ന സിനദിൻ സിദാൻ. ഒരിക്കൽ സിദാൻ തന്റെ റയൽ മാഡ്രിഡ് കാലഘട്ടത്തിൽ ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിനെതിരെ ആദ്യമായി കളിച്ച തന്റെ അനുഭവം അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ എൽ ക്ലാസിക്കോ കളിക്കാൻ ക്യാമ്പ് നൗവിലേക്ക് പോകാൻ പോകുന്നു. ഞങ്ങളുടെ ആശങ്ക മുഴുവനും റൊണാൾഡീഞ്ഞോ, ഡെക്കോ, സാവി, യെറ്റു എന്നു തുടങ്ങിയ കളിക്കാരെക്കുറിച്ച് ഓർത്ത് മാത്രമായിരുന്നു. അവരെ എങ്ങനെയാണ് കളിയിൽ നിയന്ത്രിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ചിന്ത മുഴുവൻ. പക്ഷേ അന്ന് റൊണാൾഡോ നസാരിയോ എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മെസ്സി എന്ന കുട്ടിയാണ്. അന്ന് നടന്ന എൽ ക്ലാസിക്കോയിൽ ഞങ്ങൾ ബാഴ്സലോണയെ ആദ്യപകുതിയിൽ സമ്പൂർണ്ണമായി ആധിപത്യം സ്ഥാപിച്ചു. എന്നാൽ ആദ്യപകുതിക്ക് ശേഷം ബാഴ്സലോണയുടെ കോച്ച് ഒരു കുട്ടിയെ മൈതാനത്തേക്ക് ഇറക്കിവിട്ടു. അവൻ വന്നതോടുകൂടി കളിയുടെ ഗതി തന്നെ മാറി. ബാഴ്സലോണ പതിയെ പതിയെ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി. ഒരു യന്ത്രമനുഷ്യനെ പോലെയായിരുന്നു ആ കുട്ടിയെന്ന് മൈതാനത്ത് ഓടി നടന്നത്. റൊണാൾഡീഞ്ഞോയ്ക്ക് ഒരു പെനാൽറ്റി കിട്ടും വരെ അവൻ്റെ ആ ഓട്ടം തുടർന്നു. അവസാനം ആ പെനാൽറ്റിയിലൂടെ ബാഴ്സലോണ ഒരു ഗോൾ നേടി. ആ മത്സരത്തിൽ അവനെതിരെ വന്ന എല്ലാ ഡ്യൂലുകളും അവൻ വിജയിച്ചിരുന്നു. ഒരു യുദ്ധം ചെയ്യുന്നതിനെ പോലെയായിരുന്നു അവനെന്ന് മത്സരിച്ചത്. എനിക്കന്നേ മനസ്സിലായിരുന്നു ലയണൽ മെസ്സി ഒരു ഇതിഹാസമാകുമെന്ന്.